നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ പല വിധത്തിൽ പല രൂപത്തിൽ നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപഴകുമ്പോൾ ഒരുപാട് മുറിവുകൾ ഏൽക്കുന്നവരാണ്. ഒരുപക്ഷെ അവരുടെ വാക്കുകളാകാം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളോ പെരുമാറ്റമോ. ഒരുപക്ഷെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന നമ്മുടെ അപ്പനാകാം, അമ്മയാകാം, ജീവിത പങ്കാളി, മക്കൾ, അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അവഗണന, അങ്ങനെ പല രൂപത്തിൽ ഒരുപാട് മുറിവുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഏൽക്കുന്നുണ്ട്. പലപ്പോഴും ഈ മുറിവുകൾ നമ്മുടെ മനസ്സിൽ അത് സപ്രസ് ചെയ്ത് പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ മുറിവുകൾ, കടന്നു വരുന്ന മുറിവുകളെ എങ്ങനെ ദൈവാനുഗ്രഹമാക്കി മാറ്റാം എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രിയം നിറഞ്ഞവരെ, പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ഈ മുറിവുകൾ, പലപ്പോഴും നമ്മൾ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുറിവുണക്കാൻ ശ്രമിക്കുന്നത്. പ്രിയം നിറഞ്ഞവർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്: ആരിൽ നിന്ന് നമുക്ക് മുറിവ് ലഭിച്ചു, ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുറിവുണക്കാൻ നമ്മൾ ശ്രമിച്ചാൽ 90% ആ മുറിവുകൾ വലിയ മുറിവുകളായി മാറും. അത് പലപ്പോഴും ബന്ധങ്ങളിൽ വലിയ അകൽച്ചകളായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഈ മുറിവുകളെ ഉണക്കാൻ സാധിക്കുക, മുറിവുകളെ ദൈവാനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കുക? ഒരൊറ്റ കാര്യം മാത്രമാണ് അതിനെ നമ്മെ സഹായിക്കുക: യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ മുറിവുകളെ കൊടുക്കുക, യേശുവിൻ്റെ പഞ്ചക്ഷതങ്ങളിലേക്ക് എൻ്റെ മുറിവുകളെ കൊടുക്കുക. ആ മുറിവുകളെ പൂർണ്ണമായും, ഏത് വ്യക്തിയിൽ നിന്നാണോ, ആരിൽ നിന്നാണോ എനിക്ക് മുറിവ് ലഭിച്ചത്, ആ മുറിവുകളെയെല്ലാം ഈശോയുടെ പഞ്ചക്ഷതങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ആ കരങ്ങളിലേക്ക്, കാലുകളിലേക്ക്, തിരുവിലാവിലേക്ക് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ട് മനാസ എന്ന് പറയുവാൻ എനിക്ക് സാധിച്ചാൽ, മനാസ എന്ന വാക്കിൻ്റെ അർത്ഥം നീ മറക്കുക. മനാസ നമുക്കെല്ലാവർക്കറിയാം, ജോസഫിൻ്റെ പുത്രൻ്റെ പേരാണ് മനാസ, കടിഞ്ഞൂൽ പുത്രൻ്റെ പേര്. പഴയ നിയമത്തിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരിൽ നിന്നൊക്കെ ലഭിച്ച മുറിവുകളുമായി ഇതാ അവൻ ഈ പറയുന്ന ഈജിപ്തിൻ്റെ അധികാരിയായിട്ട് മാറിയപ്പോൾ അവരിൽ ലഭിച്ച ആ മുറിവുകളെല്ലാം തന്നെ മറക്കാൻ വേണ്ടി തൻ്റെ മകന് പേരിട്ടു, മനാസ എന്ന് പേരിട്ടു. അപ്പോൾ ഈ ഒരു മനാസ അനുഭവം നമുക്ക് സ്വന്തമാക്കിയാൽ മാത്രമാണ് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക്, ക്രിസ്തുവിൻ്റെ മുറിവുകളിലേക്ക് എൻ്റെ മുറിവുകളെ സമർപ്പിച്ചുകൊണ്ട് മനാസ എന്ന് എനിക്ക് പറയാൻ സാധിച്ചാൽ, അവിടെ മുറിവ് ഉണങ്ങുന്ന അനുഭവവും ദൈവാനുഗ്രഹം എന്നിലേക്ക് കടന്നു വരുന്ന അനുഭവവും ഞാൻ സ്വന്തമാക്കുന്നു. പ്രിയം നിറഞ്ഞവരെ, നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ മുറിവേറ്റ അനുഭവങ്ങളുമായി, മുറിവേറ്റ ഓർമ്മകളുമായി തീർച്ചയായിട്ടും കുറേ വാഗ്ദാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എവിടെ ക്ഷമിക്കുന്ന അനുഭവമുണ്ടോ അവിടെയെല്ലാം കർത്താവ് ഓരോ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ആ ക്ഷമിക്കാനായിട്ട് ഓരോ മുറിവുകളെയും കർത്താവിൻ്റെ മുറിവുകളിലേക്ക് കൊടുത്ത് ക്ഷമിക്കുവാനായിട്ട് ഞാൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ കർത്താവ് എനിക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള അറിവ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റുവാൻ എനിക്ക് സാധിക്കും. പ്രിയം നിറഞ്ഞവരെ, 4 വചനഭാഗങ്ങൾ നമ്മളിവിടെ ധ്യാനിക്കുകയാണ്. നമ്മെ മുറിവേറ്റവരോട് ആ മുറിവുകളെ പരിപൂർണമായും തമ്പുരാൻ്റെ മുറിവുകളിലേക്ക് കൊടുത്ത് ക്ഷമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. 1 വചനഭാഗം, മർക്കോസിൻ്റെ സുവിശേഷം 11:24-25 വചനങ്ങളാണ്. അവിടെ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടും എന്ന് വ്യക്തമായി ഈശോ പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കൃത്യമായ വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വ്യക്തമായൊരു വാഗ്ദാനം ഈശോ നൽകുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 11:24-25. പ്രിയം നിറഞ്ഞവർ, ഈ വചനം നമ്മൾ ആഴത്തിലൊന്ന് ധ്യാനിക്കുക.
എന്തുകൊണ്ട് നമ്മുടെ പല പ്രാർത്ഥനകളും കേൾക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം വ്യക്തമായി ഈ വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ ഈ മുറിവേറ്റ അനുഭവങ്ങളുമായി, ക്ഷമിക്കാത്ത അനുഭവങ്ങളുമായി ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് എത്ര കരം കൂപ്പിയാലും എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടില്ല പറഞ്ഞു നിറഞ്ഞവരെ. ക്ഷമിക്കുവാൻ പൊറുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിരുമുമ്പാകെ ഞാൻ കരങ്ങൾ കൂപ്പിയാൽ തീർച്ചയായിട്ടും എൻ്റെ ഏത് പ്രാർത്ഥനയും, വ്യക്തമായ വചനം പറയുന്നു, നീ എന്ത് പ്രാർത്ഥിച്ചാലും യാചിച്ചാലും നിനക്കത് ലഭിച്ചിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് തമ്പുരാൻ. പറയുന്നു നിറഞ്ഞവരെ, രണ്ടാമത്തെ വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 13:35 ആ വചന ഇപ്രകാരമാണ്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെങ്കിൽ അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം മുഴുവൻ അറിയും. അപ്പോൾ നിറഞ്ഞവർ, ഇവിടെ ഈ സ്നേഹിക്കുക എന്നുള്ള പദം യോഹന്നാൻ്റെ ഒരു ദൈവശാസ്ത്ര ചിന്തയോടുകൂടി നമ്മൾ ചേർന്ന് ധ്യാനിക്കുമ്പോൾ അവിടെ ക്ഷമിക്കുക എന്നുള്ള ഒരു പദം കൂടിയുണ്ട്, ക്ഷമിക്കുക എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. എന്താണ് ക്ഷമിക്കുക? തമ്പുരാൻ തൻ്റെ ആ കുരിശുമരണത്തിൽ തന്നെ ക്രൂശിച്ചവരോട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പ്രിയ നിറഞ്ഞവർ, ആ ഒരു ക്ഷമിക്കുക, കുരിശിൽ കിടന്ന് ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ചവനാണ് തമ്പുരാൻ. ആ ഒരു ക്ഷമിക്കുന്ന സ്നേഹം സ്വന്തമാക്കുവാനാണ് ശിഷ്യരായ നമ്മോട് ഓരോരുത്തരോടും ഈശോ പറയുന്നത്. കാരണം സ്നേഹിക്കുന്നിടത്ത് മുറിവുകളില്ല, മുറിവുകൾ സൗഖ്യമാക്കപ്പെടുന്നു. ഉള്ളു തുറന്ന് സ്നേഹിക്കുവാൻ എനിക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും മുറിവെല്ലാം ഉണങ്ങുന്ന അനുഭവം സ്വന്തമാക്കാൻ സാധിക്കും. അവിടെ ക്ഷമ അതിൻ്റെ ആഴത്തിൽ വെളിപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. പറയുന്ന പറഞ്ഞവർ, ഈ ഒരു സ്നേഹത്തിലൂടെ എൻ്റെ ശിഷ്യരാണെന്ന് കർത്താവ് വ്യക്തമായി നമുക്ക് നൽകുന്ന വാഗ്ദാനം, നീ നിന്റെ മുറിവുകളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക്, മുറിവുകളിലേക്ക് സമർപ്പിച്ച് നിനക്ക് അപരനോട് ക്ഷമിക്കുവാനും ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും സാധിച്ചാൽ നീ എൻ്റെ ശിഷ്യനായിത്തീരും, നീ എൻ്റെ ശിഷ്യയായിത്തീരും, എന്നെ അടുത്ത് അനുഗമിക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ സ്വന്തമാക്കുന്ന ശിഷ്യനും ശിഷ്യയുമായി തീരുമെന്ന് വ്യക്തമായി ഈശോ വാഗ്ദാനം നൽകുകയാണ്. പ്രിയ നിറഞ്ഞവർ, രണ്ടാമത്തെ വചനഭാഗം നമുക്ക് ധ്യാനിക്കാം. മുറിവേൽക്കുന്ന അനുഭവങ്ങളിൽ ആ മുറിവേൽക്കുന്നവരെ, മുറിവേൽപ്പിക്കുന്നവരെ തമ്പുരാൻ്റെ മുറിവുകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് അവരോട് ക്ഷമിച്ച് സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വന്തമാക്കുന്നവരായി, ക്രിസ്തുവിൻ്റെ ഹൃദയമിടിപ്പ് സ്വന്തമാക്കുന്ന ശിഷ്യനും ശിഷ്യയുമായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, മൂന്നാമത്തെ വചനഭാഗം ഹെബ്രായർക്കുള്ള ലേഖനം 12:14-15 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ കഴിയുകയില്ല. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ. പ്രിയ നിറഞ്ഞവർ, ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് നൽകുന്ന സന്ദേശം, ഈ ക്ഷമയുടെ ഒരു സ്വഭാവം, വിദ്വേഷം എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ക്ഷമ എനിക്ക് അപരന് കൊടുക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ, മുറിവ് എന്നിൽ ആഴപ്പെടുമ്പോൾ അത് വിദ്വേഷമായി, വെറുപ്പായിട്ട് പുറത്തേക്ക് കടന്നു വരുന്നു. ആ വിദ്വേഷത്തിൻ്റെ വേര് വളർന്നത് അപരന് ഉപദ്രവമായി അത് പരിണമിക്കുന്നു. അപ്പോൾ ആ വിദ്വേഷം ഉള്ളിൽ നിറയുമ്പോൾ എന്നിലെ ദൈവകൃപ നഷ്ടമായിത്തീരുന്നു. അപ്പോൾ ക്ഷമിക്കുന്ന അനുഭവം, ക്ഷമിക്കുവാൻ എനിക്ക് സാധിക്കുമ്പോൾ, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ, വിദ്വേഷത്തെ എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് പൂർണ്ണമായും നീക്കിക്കളയാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ, ദൈവകൃപ ഒഴുകുന്ന അനുഭവം എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കും. കൃത്യമായി എബ്രായിക്കുള്ള ലേഖനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനമാണത്. നിൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ സമാധാനത്തിൽ എല്ലാവരോടും വർത്തിക്കാൻ സാധിക്കുമ്പോൾ, വിദ്വേഷം നിൻ്റെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റുമ്പോൾ,
ദൈവകൃപയുടെ ഒഴുക്ക് അനുഭവിക്കുന്ന, സ്വന്തമാക്കുന്ന വ്യക്തിയായി നീ പരിണമിക്കും. ഈശോ നൽകുന്ന വാഗ്ദാനം പ്രിയ നിറഞ്ഞവർ, നമുക്ക് തീർച്ചയായിട്ടും ഈ മൂന്നാമത്തെ വചനത്തിലൂടെ തമ്പുരാൻ നൽകുന്ന വാഗ്ദാനത്തെ ഉള്ളിൽ ധ്യാനിക്കാം. നമ്മോട് നമുക്ക് ഉണ്ടാകുന്ന ഓരോ മുറിവുകളും, മറ്റുള്ളവരിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മുറിവുകളും തമ്പുരാൻ്റെ മുറിവുകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, യേശുവേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട്, ഇതാ അവിടുത്തെ ആ സമാധാനം ഹൃദയത്തിലേക്ക് സ്വന്തമാക്കി, വിദ്വേഷത്തിൻ്റെ വേര് വളരാതെ സൂക്ഷിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആഴപ്പെടുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ദൈവകൃപ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നാലാമത്തെ വചനഭാഗം, നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം നൽകുമെന്ന വാഗ്ദാനമാണ് കർത്താവ് നൽകുന്നത്. യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ 5:16 ഇപ്രകാരം നമ്മൾ വായിക്കുക. നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കാൻ നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയ നിറഞ്ഞവരെ, നമ്മൾ തീർച്ചയായിട്ടും ഈ മുറിവുകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മെ തന്നെ ന്യായീകരിക്കാതെ എളിമയോടുകൂടി ആരിൽ നിന്ന് ഞാൻ മുറിവേറ്റവോ ആ വ്യക്തിയോട് ഉള്ളു തുറന്ന് ഒന്ന് സംസാരിക്കുവാനും ആ വ്യക്തിയുമായി ഒന്ന് പ്രാർത്ഥിക്കുവാനും ഞാൻ തയ്യാറാകുമ്പോൾ അവിടെ സൗഖ്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയ, പലപ്പോഴും ആ ഒരു വ്യക്തിയിൽ നിന്ന് മുറിവേൽക്കുന്ന സാഹചര്യത്തിൽ മാക്സിമം അവരെ തള്ളി കളയുന്ന, മാറ്റി നിർത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഉള്ളു തുറന്ന് ഒന്ന് വിധേയപ്പെട്ട് എളിമയോടുകൂടി ഒന്ന് സംസാരിക്കാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ തമ്പുരാൻ്റെ ആ വലിയ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം എൻ്റെ ഉള്ളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നു. ബാഹ്യമായ സൗഖ്യം മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ആന്തരികമായൊരു സൗഖ്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുന്നു. സമഗ്രമായ ഒരു സൗഖ്യത്തിലേക്ക് എൻ്റെ ജീവിതം ഇതാ എടുത്തുയർത്തപ്പെടുകയാണ്. പ്രിയ നിറഞ്ഞവരെ, ഈ 4 വചനഭാഗങ്ങളിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, മുറിവേൽപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും കർത്താവിന് മാത്രമാണ് ആ മുറിവുണക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആഴമേറിയ ബോധ്യത്തിൽ തമ്പുരാൻ്റെ മുറിവുകളിലേക്കത് സമർപ്പിച്ച് മറക്കുവാനും എനിക്ക് സാധിക്കുന്നിടത്ത് ഈ വാഗ്ദാനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിക്കുകയാണ്. സമഗ്രമായ സൗഖ്യമുള്ളവനായി ഞാൻ മാറുന്നു. ദൈവകൃപ ഒഴുകുന്ന വ്യക്തിത്വമായി ഞാൻ തീരുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അത് എനിക്ക് സാധിച്ചു കിട്ടുന്ന അനുഭവം ഞാൻ സ്വന്തമാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ നെഞ്ചിടിപ്പ് സ്വന്തമാക്കുന്ന ശിഷ്യരായി ഞാൻ മാറുകയും ചെയ്യുന്നു. പ്രിയ നിറഞ്ഞവരെ, ഈ ഒരു അനുഭവത്തിലൂടെ മുറിവേൽക്കലെല്ലാം ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ കാരണങ്ങളായി, അനുഭവങ്ങളായി മാറ്റുവാനായിട്ട് നമുക്കേവർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.